സന്നിധാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർ വലിയ വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ നിലയ്ക്കലിൽ വാഹനം നിർത്തി പമ്പയിലേക്കും തിരിച്ചും KSRTC ബസ്സിൽ ഒരു വശത്തേക്ക് 18 കിലോമീറ്ററിന് 50 രൂപ നൽകി യാത്ര ചെയ്യണം. ചെറിയ വാഹനങ്ങളാണെങ്കിൽ പമ്പ വരെ പോയി ഭക്തരെ ഇറക്കിവിട്ട് തിരിച്ച് നിലയ്ക്കലിൽ വന്ന് പാർക്ക് ചെയ്യണം. ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തുന്ന തീർത്ഥാടകർ KSRTC ബസ്സിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് സ്ഥലത്ത് എത്തിച്ചേരണം. നിലയ്ക്കൽ മുതൽ പമ്പ വരെയും തിരിച്ചും ഏറിയ പങ്കും സർവീസ് നടത്തുന്നത് KSRTC AC നോൺ AC ബസ്സുകളാണ്. അതിൽ തന്നെ നോൺ AC പച്ച നിറത്തിലുള്ള ബസ്സുകളാണ് കൂടുതൽ. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ ബസ്സും ഷട്ടിൽ സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിന് പോയ സമയത്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുറച്ച് KSRTC നോൺ AC ബസ്സുകളുടെ ചിത്രങ്ങൾ എടുത്തു. 16 ബസ്സുകളെ സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ 16 ബസ്സുകളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയത്. പരിശോധിച്ച 16 ബസ്സുകളുടെയും ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചിട്ട് ഒരു വർഷത്തിലധികമായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് നിലയ്ക്കൽ പമ്പ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ബസ്സുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നത് തന്നെയാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് കുറ്റകരമാണ് എന്ന് മോട്ടോർ വാഹന നിയമത്തിൽ വ്യവസ്ഥയിരിക്കെ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് സർക്കാർ നടത്തുന്നത്. അയ്യപ്പ ഭക്തരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. തീ വെട്ടിക്കൊള്ള നടത്തി ഖജനാവ് വീർപ്പിക്കുന്നതിനോടൊപ്പം നിയമം പാലിക്കാനും അയ്യപ്പ ഭക്തരുടെ സുരക്ഷയ്ക്കാവശ്യമായ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിപാലിക്കാനും സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ശബരിമല തീർത്ഥാടകർക്കെതിരെ സർക്കാർ സ്പോൺസേർഡ് മനുഷ്യാവകാശ ലംഘനമാണ് KSRTC ഇൻഷുറൻസ് വിഷയത്തിൽ സംഭവിക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ബസ്സും നിലയ്ക്കൽ പമ്പ ഷട്ടിൽ സർവീസ് നടത്തില്ലെന്ന് ആർജവത്തോടെ പറയാനും തടയാനും വിശ്വാസ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി നിലകൊള്ളാനും പ്രതികരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു വിഷയത്തിൽ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകളുടെ ഇൻഷുറൻസ് സ്റ്റാറ്റസും പരിശോധിക്കണം. സ്വാമി ശരണം.